ഒരു കാലത്തും നീ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഞാൻ താമസിക്കൂല. കാരണം എന്തേ, ഞാൻ ദീനിന്റെ ഒരു കാര്യം പറഞ്ഞ് നീ സ്വീകരിച്ചിട്ടില്ല. ഇനി ഇതിങ്ങനെ വിശദീകരിച്ച് പണ്ഡിതന്മാരെന്താ പറയുന്നത്? ഷാഫി മാമൃതി അല്ലാഹുവിന്റെ അവിടെ കിതാബു നിസാരയിൽ പറയാണ്, മുസ്ലിമീങ്ങൾ ഒന്നിക്കണം, മുസ്ലിമീങ്ങൾക്ക് കൂട്ടായ്മ വേണം, മുസ്ലിം ഐക്യം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറെ ബാത്തിലിന്റെ അഹലുകാര്, കുറെ പുത്തൻവാദികൾ, അല്ലെങ്കിൽ കുറെ ദീനുമായി ബന്ധമില്ലാത്തവര്, ദീനിന്റെ ആശയം മാറ്റിമറിക്കുന്നവര്, അവരെല്ലാവരും കൂടി ഒരു സ്റ്റേജിൽ പങ്കെടുക്കുക എന്നാണെന്നോ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കുചേരുക എന്നാണെന്നോ, മുസ്ലിമീങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. കുറെ ആളുകളുടെ ശരീരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിന് ഒരർത്ഥവുമില്ല. കുറെ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും അല്ലാത്തവരും എല്ലാവരും കൂടി ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക, അല്ലെ ഒരു സ്റ്റേജിൽ പങ്കെടുക്കുക, ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക, അതിനൊരു മായനയില്ല എന്ന് ഷാഫി മാമതങ്ങൾ പറയാണ്. എന്ന ഒന്ന്, അങ്ങനെ പങ്കെടുക്കാൻ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും ഒരു സ്ഥലത്ത് പങ്കെടുപ്പിക്കാൻ എന്തായാലും കഴിയൂലല്ലോ. കുറെ ശരീരം ഒരു സ്ഥലത്ത് പങ്കെടുത്തുകൊണ്ട് ഒരു കാര്യവും കിട്ടാനുമില്ല. അപ്പോൾ പിന്നെ നബി തങ്ങൾ മുസ്ലിം കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞതിന്റെ മേന എന്താണ്? ഷാഫി മാമൃതി അല്ലാഹു അൻഹു വിവരിക്കുകയാണ്, മുസ്ലിം കൂട്ടായ്മ മുമ്പ് കാലം മുതലേ വിശ്വസിച്ചു വന്ന വിശ്വാസം എന്താണോ, കർമ്മങ്ങൾ എന്താണോ, ആചാരങ്ങൾ എന്താണോ, ആദർശം എന്താണോ, അത് മുറുകെ പിടിക്കുക എന്നാണ് മുസ്ലിം കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മുമ്പ് മുമ്പേ നടന്നു വരുന്ന ആശയം മുറുകെ പിടിച്ച് ജീവിക്കുക, അതാണ് മുസ്ലിം ഐക്യം. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നു, വമൻ ഖാല ബിമാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീൻ ഫഖദ് ലസിമ ജമാഅതഹും വമൻ ഖാലഫ മാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീൻ ഫഖദ് ഖാലഫ ജമാഅതഹും അല്ലതീ ഉമിറ ബിലുസൂമിഹ. ഷാഫി ഇമാമിന്റെ റിസാല എന്ന ലോകപ്രശസ്തമായ കിതാബിന്റെ 472 പേജിൽ ഷാഫി ഇമാം തങ്ങൾ പറയാണ്, അപ്പോൾ മുസ്ലിം കൂട്ടായ്മ മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ മുമ്പ് മുമ്പേ വിശ്വസിച്ചു വരുന്ന നടപടിയാക്കി വരുന്നത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ്. അങ്ങനെ മുൻകാല മുസ്ലിം മുസ്ലിം ഐക്യം അല്ലാതെ സഹാബത്ത് പഠിപ്പിച്ചതിനെതിരെ ദീനിന്റെ ആശയങ്ങൾ അംഗീകരിക്കാത്ത ആളുകളുടെ കൂടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കലല്ല, ഒരു സ്റ്റേജിൽ പങ്കെടുക്കലല്ല. ലോകത്ത് ഒരു സഹാബിക്കും തർക്കമില്ല, നാല് ഇമാമീങ്ങൾക്കും തർക്കമില്ല, ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. അലാ ദമ്മിൽ മുബ്തദി അദീബ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ആക്ഷേപിക്കണം, മുഹാജിറത്തിഹിം അവരുമായി പിണങ്ങണം, വിട്ടുനിൽക്കണം, വഖതി സ്വഹബത്തി മഅഹും അവരുമായുള്ള ബന്ധം മുറിക്കണം, വതസ്തീദി ലിംഗാരി അലൈഹിം അവരെ ശക്തിയായി വിമർശിക്കണം. അതേ സമയത്ത് മഅതർക്കി തസ്തീദി അലൽ മുഖ്തലിഫീന ഫീ മസായിദിൽ ഫറായിദി വഫുറൂഇൽ ഫിഖ്ഹി, കർമ്മശാസ്ത്രത്തിന്റെ ശാഖാപരമായ വിഷയങ്ങളിൽ അതാ വീക്ഷണ വ്യത്യാസമുള്ള ആലിമീങ്ങൾക്കിടയിലോ ഇമാമീങ്ങൾക്കിടയിലോ രൂക്ഷമായ വിമർശനം പാടില്ല, അവർക്കിടയിൽ മാറി നിൽക്കൽ പാടില്ല, അവർക്കിടയിൽ ബഹിഷ്കരണം പാടില്ല, അവരോട് പിണങ്ങല് പാടില്ല, നിൽക്കണം. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ അതാ അവരെ മാറ്റി നിർത്തണം. ഇതിലൊരു ഇമാമിനും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയുടെ 2 544 പേജിലും പറയാണ്, ഇതെങ്ങനെ ഇമാമിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? അവർക്കതിന് തെളിവ് ഖുർആനാണ്, ഹദീസാണ്. ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ എന്ന് പറഞ്ഞ് റബ്ബ് പറഞ്ഞില്ലേ, ഫലാ തഖഉദു മഅഹും ബഅദദ്-ദിക്റാ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൂടെ ഇരിക്കരുതേ.
ഖുർആന്റെ അത്ഭുതം വ്യാഖ്യാനം ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കരുതേ. അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞില്ലേ, ഹബീബായ നബിതങ്ങളും പറഞ്ഞില്ലേ, അതാ ഏത് നബിമാർക്കും നല്ല സമുദായമായി നബിമാരെ 100% പിന്തുടരുന്ന അനുയായികൾ ഉണ്ടാകും. പക്ഷേ കാലം കുറെ മുന്നോട്ട് നീങ്ങുമ്പോൾ ചില കക്ഷികൾ വരും. അവരുടെ സ്വഭാവം എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂന, പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഫ്അലൂന മാ ലാ യുമറൂന, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. പെണ്ണിനെ ജുമാക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചിട്ടില്ല, ഐഷ ബീവിയോട് കൽപ്പനയില്ല, ഫാത്തിമയോട് കൽപ്പനയില്ല. അങ്ങനെ പെണ്ണിനെ ജുമാക്ക് പോകാൻ കൽപ്പനയില്ല, പക്ഷേ കൊണ്ടുപോകേണ്ട തിരക്കാണ്. അതുപോലെ തന്നെ യഖൂലൂന മാ ലാ യഫ്അലൂന, ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറയാണ്. പക്ഷേ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള കക്ഷികൾ, അതേ അത്തരം കക്ഷികളെ സംബന്ധിച്ച് നബി നിങ്ങൾ പറഞ്ഞില്ലേ, യഖൂലൂന മാ ലാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുമറൂൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അവനെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നവൻ, നോട്ടീസ് ഒട്ടിക്കുന്നവൻ, എഴുതുന്നവൻ, ലേഖനം എഴുതുന്നവൻ, പുസ്തകം എഴുതുന്നവൻ, അവനെതിരെ സദഖ കൊടുക്കുന്നവൻ, അങ്ങനെ കൈകൊണ്ടുള്ള നിയമപരമായ എന്തെല്ലാം സേവനങ്ങളുണ്ടോ, അതുപോലെ എന്തെല്ലാം അധ്വാനങ്ങളുണ്ടോ, അത് നടത്തുന്നവൻ ഒരു മുഅ്മിനാണ്. മൻജാഹദഹും ബിലിസാനി ഫഹുവ മുഅ്മിൻ, അതുപോലെ നാവുകൊണ്ട് അവനോട് സമരം ചെയ്യുന്നവൻ. അതേ അങ്ങനെ ആ ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളും അവന്റെ ആശയം തെറ്റാണെന്ന് പറയുന്ന ക്ലാസുകളും ഒക്കെ നടത്തുന്നവൻ അവനൊരു മുഅ്മിനാണ്. വമൻജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, പ്രസംഗിക്കാൻ അറിയില്ല, വാദപ്രതിവാദത്തിന് അറിയില്ല, കഴിവില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവനോട് സമരമാണ്. അവന്റെ കൂടെ ഞാനില്ല, അവനുമായി ഞാൻ വിവാഹബന്ധത്തിലില്ല, അവനെ തുടർന്ന് നിസ്കരിക്കാനില്ല, അവനുമായി ഞാനില്ല. ആ നിലക്ക് അവരെ ബന്ധം പുലർത്താതെ മാറി നിൽക്കുന്നവൻ ഒരു മുഅ്മിനാണ്. വലൈസ വറാ അദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ, അതിനും തയ്യാറില്ലെങ്കിൽ ഒരു കടുമണി തൂക്കം ഈമാനില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള വാചകമാണ്, എന്റെ വാചകമല്ല. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ഇത്ര കടുപ്പത്തിലെ വിഷയം സംസാരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മുഅ്മിനീങ്ങളെ ഒരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആവർത്തിച്ച് ആവർത്തിച്ച് ബുഖാരിയിലുള്ള ഹദീസ് അതെന്താണ്? മന്നഹദസ വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹജിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയോട് ഒത്താശ ചെയ്ത് അവന് ഗുണകരമായി അനുകൂലമായി അവൻ ഒത്താശ ചെയ്താൽ, അവനെ സഹായിച്ചാൽ, അവനോട് സഹകരിച്ചാൽ, ഫലൈഹി ലഅനത്തുല്ലാഹ്.